എല്ലാവർക്കും ജമ്മ സ്ട്രെസ് ഗാർഡനിലേക്ക് സ്വാഗതം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പഴവ സപ്പോട്ട. നമ്മുടെ വീട്ടിലൊക്കെ അത് സാധാരണ കാണുമായിരിക്കും. പഴങ്ങളിൽ നാടൻ പഴങ്ങളിൽ ഏറ്റവും മധുരമുള്ള സപ്പോട്ട എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ അതുപോലത്തെ ഒരെണ്ണം ഉണ്ടെങ്കിലുണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. അവരുടെ വളരുന്ന പ്രായത്തിൽ കാൽസ്യം, ഫോസ്ഫറസ്, അയൺ ഒക്കെ ധാരാളം ആവശ്യമുണ്ട്. അപ്പോൾ ഈ സപ്പോട്ടയ്ക്കകത്ത് അത് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കത് വളർത്തുകയും ചെയ്യാം, കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുകയും ചെയ്യാം, നല്ലൊരു പഴം കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ സമയത്തൊക്കെ ഈ സപ്പോട്ട തൈകൾ നടാൻ നല്ലതാണ്. സാധാരണ മെയ് ജൂൺ മാസങ്ങളിൽ പഴച്ചെടികളൊക്കെ നടുന്നത്, പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ നല്ലതായിട്ട് മഴയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് തൈകളൊക്കെ നടാം. നമ്മൾ ചിക്കു എന്നും നമ്മൾ സപ്പോട്ടയെ പറയും. ഇതിൻ്റെ പഴം മാത്രമല്ല, ആ കായിൽ നിന്നുണ്ടാകുന്ന കറകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ച്യൂയിങ്ങം ഉണ്ടാക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കുരു മുളപ്പിച്ച തൈകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 7-8 വർഷം വേണം അത് കായ്ക്കാനായിട്ട്. അതുകൊണ്ട് ഗ്രാഫ്റ്റ് തൈയോ അല്ലെങ്കിൽ ലെയറിങ് ചെയ്ത തൈയോ ഉപയോഗിക്കുന്നത് നല്ലത്. ലെയറിങ് ചെയ്ത തൈകളാണെങ്കിൽ 1 വർഷത്തിനകം തന്നെ അത് കായ്ക്കും. സപ്പോട്ട നല്ല കായ്ഫലം തരാൻ വേണ്ടി നല്ല വെയിലുള്ള സ്ഥലം വേണം തിരഞ്ഞെടുക്കാൻ. ടെറസിൽ നടാൻ വേണ്ടി പറ്റിയ ഒരു പഴച്ചെടിയാണ് സപ്പോട്ട എന്ന് പറയുന്നത്. നിലത്ത് നടുമ്പോൾ നമ്മൾ 1 അടി താഴ്ചയിൽ കുഴി എടുത്തിട്ട് നന്നായിട്ട് ചാണകപ്പൊടി അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ഇങ്ങനെ ഉള്ള അടിവളങ്ങൾ നന്നായിട്ട് ചേർത്ത് വേണം നടാനായിട്ട്. കൂടാതെ മറക്കരുത്, 1-2 പിടി വേപ്പുമിണാക്കും കൂടി ചേർക്കണം. നമ്മൾ പഴച്ചെടികൾ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രമ്മ്, അതിൻ്റെ വലിപ്പം ചെടിയുടെ കായ്ഫലത്തെ സ്വാധീനിക്കും. അതുകൊണ്ട് നല്ല വലിപ്പമുള്ള ഡ്രം തന്നെ വാങ്ങിക്കുന്നതാണ് നല്ലത് ടെറസിൽ വെക്കാനായിട്ട്. അപ്പോൾ ടെറസി വെക്കുമ്പം വലിയ ഡ്രം വാങ്ങിച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ 2 ഹോളിടണം. ഹോളിട്ടതിന് ശേഷം കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ നന്നായിട്ട് പൊടിഞ്ഞ കാലിവളം അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ്, പിന്നെ ചകിരിച്ചോറ്, കുറച്ച് കരിയില പൊടിച്ചത്, വേപ്പും പിണ്ണാക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തൈകൾ നടാം. തൈകൾ മണ്ണിൽ പിടിച്ച ശേഷം മാസം തോറും 1 കിലോ കാലിവളം കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എല്ലുപൊടി. അപ്പോൾ അത് നമ്മുടെ ചെടിയുടെ വളർച്ച വേഗത്തിലാക്കും. ലെയറിങ് വഴിയോ ഗ്രാഫ്റ്റിങ് വഴിയോ കിട്ടിയ തൈകളാണെങ്കിൽ അത് 1 വർഷത്തിനകം പൂവിടും. പൂവിട്ട് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇത് നല്ലതായിട്ട് ജലസേചനം ആവശ്യമാണ്. ഈ സപ്പോട്ടയ്ക്ക് 2 നേരവും നന്നായിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നിറച്ചും കായുണ്ടാവും. ഇപ്പോൾ എനിക്ക് വീട്ടിൽ നല്ല കൊല കുത്തി സപ്പോട്ട ഉണ്ടായിരുന്നിപ്പുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇടുന്നത് തന്നെ. ഇതാണ് എൻ്റെ സപ്പോട്ട മരം. എനിക്ക് ടെറസിലും ഉണ്ട് സപ്പോട്ട. ഇതിപ്പോൾ ഞാൻ നിലത്ത് വെച്ചിരിക്കുന്ന ബിന്നിൽ, സ്ഥലമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ ബിന്നൊന്ന് നോക്കിക്കേ, ഇതുപോലൊരു ബിന്നിനകത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഹോളിട്ടേക്കുന്നത് കൊണ്ട് വേര് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഈ തടി കണ്ടോ, ഇങ്ങനെ ഒരു ചെറുമരമാവും സപ്പോട്ട. പക്ഷേ കൊല കുത്തി കായ്കളൊന്ന് നോക്കിക്കേ. ഒരു പോലെ തന്നെ 5 കായ്കളാണ് ഉള്ളത്. ഇത് ക്രിക്കറ്റ് ബോൾ എന്ന ഇനം സപ്പോട്ടയാണ്. അപ്പോൾ വേറെ സിംഗപ്പൂർ എന്നതിനുണ്ട്, അങ്ങനെ 2-3 വെറൈറ്റികളുണ്ട് ഹൈബ്രിഡ് ഇനം. അപ്പോൾ ഇത് ക്രിക്കറ്റ് ബോൾ എന്ന ഇനമാണ്. നല്ല മധുരമാണ് ഇതിന്. ഇവിടെ 5, 4 ഇങ്ങനെ ഒത്തിരി കായ്കളുണ്ട്, നിറയെ കായ്കളാണ്. അപ്പം നമ്മൾ ബിന്നിനകത്ത് നമുക്ക് ഇതുപോലെ വിജയകരമായിട്ട് പഴച്ചെടികൾ നടാൻ സാധിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം ഇത്. സപ്പോട്ടയുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഇത് വർഷത്തിൽ 2 പ്രാവശ്യം നമുക്ക് കായ്കൾ വരും. അപ്പോൾ ഈ കായ്കൾ തന്നതിന് ശേഷം മഴക്കാലം നോക്കിയിട്ട് നമ്മൾ അതിന് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കായൊക്കെ പറിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രൂണിങ് അത്യാവശ്യമാണ്. അതുപോലെ ചെടിയിൽ വെയിൽ കിട്ടാതെ താഴെയൊക്കെയുള്ള ശിഖരങ്ങളുണ്ടല്ലോ, അതൊക്കെ മുറിച്ച് കളയണം. വെറുതെ അത് നിർത്തിക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ അതിൻ്റെ കായ്ഫലം കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെയിൽ കിട്ടാതെയുള്ള ബ്രാഞ്ചസ് എല്ലാം കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വിളവ് കൂട്ടാൻ സാധിക്കും. എൻ്റെ സപ്പോർട്ടിൽ നിറച്ചും കായകൾ ഉണ്ടാകാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന വളം എന്തുവാന്ന് ഞാൻ പറയാം. ഞാൻ എല്ലാ ദിവസവും മീനൊക്കെ വെട്ടി വെള്ളവും അതുപോലെ തന്നെ വേസ്റ്റും ഉണ്ടല്ലോ ഈ സപ്പോർട്ടയുടെ ചോട്ടി കുഴിച്ചിടും. അപ്പം മീനിനകത്ത് ധാരാളം ധാതുക്കളും വൈറ്റമിൻസും ഒക്കെ ഉണ്ടല്ലോ. ഇത് കണ്ടോ, ഇന്ന് ഞാൻ മീനൊക്കെ വെട്ടി എൻ്റെ വേസ്റ്റായത്, മീനിൻ്റെ തലയും അതിൻ്റെ വെള്ളവും എല്ലാം കൂടെ. അപ്പോൾ ഞാനുണ്ടല്ലോ മിക്കവാറും ദിവസങ്ങളിൽ മീൻ വാങ്ങിക്കുന്ന ദിവസം എല്ലാം ഇത് ഈ സപ്പോർട്ടയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കും. മീൻ ഈ വേസ്റ്റൊക്കെ എടുത്ത് അതിൻ്റെ ചോട്ടിൽ അങ്ങ് കുഴിച്ചിടുകയും ചെയ്യും. അങ്ങനെ എൻ്റെ സപ്പോർട്ടയ്ക്ക് ഇത്രയും വിളവ് വന്നത്. ഇതങ്ങ് ഒഴിച്ചിട്ട് നമുക്ക് മണ്ണിട്ട് മൂടാം. നല്ലൊരു വളമായത്, പ്രത്യേകിച്ച് നമ്മൾ കടയിൽ നിന്ന് ഒരു വളവും ചെയ്യേണ്ട ആവശ്യമില്ല. ചിക്കൻ്റെയോ മീനിൻ്റെയോ ഇറച്ചിയുടെയോ വേസ്റ്റ് ഇതുപോലെ കുഴിച്ചിട്ടാൽ മാത്രം മതി. ഇതേ കണ്ടോ, ഞാൻ ഇതുപോലെ മുട്ടത്തോടും എല്ലാം ഇതിൻ്റെ ചുവട്ടിലിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ മണ്ണിട്ടങ്ങ് മൂടാം. ഇത് കൂടാതെ ഉണ്ടല്ലോ നമ്മൾ ഇല കത്തിക്കുന്ന ചാരം, അതുപോലെ തന്നെ പച്ചില വളങ്ങളിൽ ചീച്ച വെള്ളം, ഇതൊക്കെ ഇതിൻ്റെ ചുവട്ടിലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ സപ്പോർട്ടിൽ മികച്ച വിളവ് കിട്ടാനായിട്ട് ഇതുപോലെ മീൻ കഴുകിയ വെള്ളവും മീനിൻ്റെ വേസ്റ്റും ചുവട്ടി കുഴിച്ചിടുക. അതാണ് എൻ്റെ സപ്പോർട്ടയുടെ വിളവിൻ്റെ രഹസ്യം. അപ്പോൾ അടുക്കള വശത്ത് നിൽക്കുന്നത് കാരണം ഞാൻ എപ്പോഴും അതിൻ്റെ ഉള്ളിത്തൊലി പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം കൊണ്ട് അതിന് ചോട്ടി കൊണ്ട് കുഴിച്ചിടും. സപ്പോർട്ടയുടെ ഗുണങ്ങൾ അറിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സപ്പോർട്ട മരം വീട്ടിൽ വെച്ച് പിടിപ്പിക്കും. സപ്പോർട്ട പഴത്തിൽ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി നൽകും. അതുപോലെ തന്നെ കാൽസ്യം, ഫോസ്ഫറസ്, അയൺ ഇതൊക്കെ ധാരാളമുണ്ട്. കോപ്പർ ഇതൊക്കെ ധാരാളമുണ്ട്. അതുകൊണ്ട് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് ഈ സപ്പോർട്ടപ്പഴം വളരെ നല്ലതാണ്. സപ്പോർട്ടയെ പ്രത്യേകിച്ച് ഒരു കീടശല്യവും ബാധിക്കാറില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറിക്ക് അടിക്കുന്ന എന്തെങ്കിലും കീടനാശിനി അടിച്ചു കൊടുത്താൽ മതി. ഇതുവരെ എൻ്റെ സപ്പോർട്ടയ്ക്ക് അങ്ങനെ കീടശല്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സപ്പോർട്ട നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഒരു 30 വർഷത്തോളം നമുക്ക് നന്നായിട്ട് കായ്ഫലം തരും. അതിനെ നമുക്ക് നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ മാത്രം അതിന് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു സപ്പോർട്ട തൈ വീട്ടിൽ വാങ്ങിച്ചു തരണം. ഈ സമയം അതിന് പറ്റിയ സമയമാണ് ഈ മഴക്കാലം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൃഷി ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് പച്ചക്കറി വിത്തുകൾ, അതായത് സ്പെഷ്യൽ പച്ചക്കറി വിത്തുകൾ, വെറൈറ്റി പച്ചക്കറി വിത്തുകൾ ആവശ്യമുള്ളവർ ഇനിയും പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം. 7907787439. അപ്പോൾ ഇപ്പം ശീതകാല പച്ചക്കറി വിളകളുടെ സമയമാണ്. അപ്പം നമ്മുടെ കയ്യിൽ അങ്ങനെയുള്ള വിത്തുകളൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.